മാർസിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കാശ്മീരുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജിഹാദികളുടെയും ജിഹാദി സംഘടനകളുടെയും പിന്തുണയും സഹകരണവും ഉറപ്പുവരുത്താനാണ് മാർസിസ്റ്റ് പാർട്ടി ജലീലിനെ ഉപയോഗപ്പെടുത്തി കാശ്മീരുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനം നടത്താൻ, രാജ്യദ്രോഹ പ്രസ്താവന നടത്താൻ, ജിഹാദികളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും അനുയോജ്യനായ ലക്ഷണമൊത്ത നേതാവ് മുൻ സിമിയുടെ ചുമതല വഹിച്ചിരുന്ന കെ ടി ജലീൽ തന്നെയാണെന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് 100% ബോധ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവന മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം ജലീലിനെ കൊണ്ട് നടത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രസ്താവന വന്നതിനു ശേഷം കാശ്മീരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് ഏതെങ്കിലും സംസ്ഥാനത്തിന് മാത്രം വിഷയമല്ല, ദേശീയ വിഷയം മാത്രമല്ല, ഇതൊരു ആഗോളാടിസ്ഥാനത്തെ അന്താരാഷ്ട്ര വിഷയമാണ്. എന്നിട്ട് പോലും മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, ജലീലിനെ കൊണ്ട് തിരുത്തിച്ചിട്ടില്ല. അതിന്റെ കാരണം മാർസിസ്റ്റ് പാർട്ടിയാണ് ഈ പ്രസ്താവനയുടെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇനി ജലീലിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുള്ള ശക്തി, ധാർമ്മിക ശക്തി മാർസിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനുമില്ല, സംസ്ഥാന നേതൃത്വത്തിനുമില്ല, മുഖ്യമന്ത്രിക്കുമില്ല. കാരണം ജലീലിനെ മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ഭയപ്പെടുകയാണ്. കള്ളക്കടത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും നടത്തിയ എല്ലാ നിഗൂഢമായ നീക്കങ്ങളും ചർച്ചകളും അതിന് സാക്ഷ്യം വഹിച്ച എല്ലാം അറിയാവുന്ന നേതാവ് കെ ടി ജലീലാണ്. അത് മാർസിസ്റ്റ് പാർട്ടി കെ ടി ജലീലിനെ ഭയപ്പെടുകയാണ് എന്ന് വളരെ വ്യക്തമാണ്.